السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين، أما بعد. ഏറെ സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പദപ്രയോഗമാണ് അഹ്ലു സുന്ന വൽ ജമാഅ, അല്ലെങ്കിൽ ഫിർഖത്തുൽ നാജിയ, ഫിർഖത്തുൻ നാജിയ, അതല്ലെങ്കിൽ അത്വാഇഫത്തുൽ മൻസൂറ എന്നൊക്കെ പറയപ്പെടുന്ന ഇത്തരം വാക്കുകൾ. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വിജയിക്കപ്പെടുന്ന കക്ഷികൾ, പാരത്രിക ലോകത്ത് ഫിർഖത്തുൻ നാജിയ, പാരത്രിക ലോകത്ത് ഓരോ സത്യവിശ്വാസിയുടെയും ലക്ഷ്യമായ സ്വർഗപ്രവേശനം, അത് സാധ്യമാകുന്ന കക്ഷികൾ ആരാണ്? ഓരോ കക്ഷികളും നമുക്കറിയാം, നമ്മുടെ നാടുകളിൽ കാണുന്ന, ലോകത്ത് കാണുന്ന 99,000 കക്ഷികൾ, സംഘടനകൾ, വിഭാഗങ്ങൾ എല്ലാവരും വാദിക്കുന്നത് ഞങ്ങളാണ് അഹ്ലു സുന്ന വൽ ജമാഅ എന്നാണ്. ഞങ്ങളാണ് യഥാർത്ഥ ഇസ്ലാമിൻ്റെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട്, അധ്യാപനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം നയിക്കുന്നത് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫിർഖത്തുൻ നാജിയയെ കുറിച്ച് പറഞ്ഞത്, ഇഫ്തറഖത്തിൽ യഹൂദു അലാ ഇഹ്ദാ വസബഈന ഫിർഖ, ജൂതന്മാരായ ആളുകൾ 71 വിഭാഗമായി പിരിഞ്ഞിട്ടുണ്ട്. അതേ രൂപത്തിൽ തന്നെ വഫ്തറഖത്തിൻ നസ്വാറ അലാ ഇസ്നത്തൈനി വസബഈന ഫിർഖ, നസ്വാറാക്കൾ 72 വിഭാഗമായി പിരിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഫസയഫ്തരിഖു ഉമ്മത്തി അലാ സലാസിൻ വസബഈന ഫിർഖ, എൻ്റെ ഉമ്മത്ത് അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്ത് 73 വിഭാഗമായി പിരിയും. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കുല്ലുഹ ഫിന്നാർ, എല്ലാവരും നരകത്തിലാണ്, ഇല്ല മില്ലത്തൻ വാഹിദ, ഒരു വിഭാഗം ഒഴികെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു, ഹിയൽ ജമാഅ, അത് ജമാഅത്താണ് ആ വിഭാഗം. സഹാബത്ത് ചോദിച്ചു, ഖാലു മൻ ഹിയ റസൂലല്ലാ, മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, മൻ ഹിയ യാ റസൂലല്ലാ, ആരാണ് നബിയെ ആ ഫിർഖത്തുൻ നാജിയ, ആ മില്ലത്തുൻ വാഹിദ, ആ ഒരു വിഭാഗം, ആ വിജയിച്ച കക്ഷികൾ അവരാരാണ് പ്രവാചകരെ? നമുക്കും അറിയേണ്ടത് അത് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറഞ്ഞു, ഹിയ മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും ഏതൊരു വിശ്വാസങ്ങൾ, ആചാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണോ ജീവിക്കുന്നത്, ആ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതേപടി ജീവിതത്തിൽ പകർത്തുന്ന ഒരു വിഭാഗം. അല്ലദീനഹും അലാ മാ അന അലൈഹി വഅസ്ഹാബി അൽയൗം, ഇന്ന് ഞാനും എൻ്റെ സ്വഹാബത്തും ഏതൊരു നടപടിക്രമങ്ങളിലൂടെയാണോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, ഏതൊരു വിശ്വാസാചാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണോ ജീവിക്കുന്നത്, അതേപടി തന്നെ ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന ആളുകൾ അവരാണ് ഫിർഖത്തുൻ നാജിയ, അവർക്കാണ് അഹ്ലു സുന്ന വൽ ജമാഅ എന്ന് പറയുന്നത്, അവരാണ് അത്വാഇഫത്തുൽ മൻസൂറ എന്നറിയപ്പെടുന്ന വിഭാഗം. ഇവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ കൃത്യമായി കൊണ്ട് ഈ വിഷയം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സഹോദരങ്ങളെ, നമ്മളും മനസ്സിലാക്കേണ്ടത് അതാണ്. ഫിർഖത്തുൻ നാജിയ, അഹ്ലു സുന്ന വൽ ജമാഅ എന്ന് നമ്മൾ നമ്മെപ്പറ്റി പറയുമ്പോൾ അത് സ്വഹാബത്തിൻ്റെയും പ്രവാചകനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ സ്വഹാബത്തും എപ്രകാരമാണോ വിശ്വസിച്ചത്, എപ്രകാരമാണോ ആചാരങ്ങളും കർമ്മങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചത്, അത് അതേപടി സ്വായത്തമാക്കിക്കൊണ്ട് അതേ രൂപത്തിൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇന്നും നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് പറയാം, നാം അഹ്ലു സുന്ന വൽ ജമാഅത്തിൻ്റെ ആളുകളാണ്, നാം ആ ഫിർഖത്തുൻ നാജിയയിൽ ഇൻഷാ അല്ലാ ഉൾപ്പെടും. നമ്മൾ മനസ്സിലാക്കേണ്ടത് അഭിപ്രായ ഭിന്നത ജൂതന്മാരിൽ ഉണ്ടായിട്ടുണ്ട്, നസ്വാറാക്കളിൽ ഉണ്ടായിട്ടുണ്ട്, അതേ രൂപത്തിൽ തന്നെ ഈ ഉമ്മത്തിലും ഉണ്ടാകുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസുകളിലൂടെ അത് നമുക്ക് മനസ്സിലാക്കി തന്നു. എന്നാൽ നാം ആലോചിക്കേണ്ടത് ഇത്തരം അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ നാം എന്താണ് ചെയ്യേണ്ടത്? ഇത്തരം വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവരങ്ങനെ പറയുന്നുണ്ട്, ഇവരിങ്ങനെ പറയുന്നുണ്ട്, നമ്മളൊന്നിലുമില്ല,
ആ രൂപത്തിൽ നിൽക്കലാണോ, അതല്ലെങ്കിൽ ഇതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ള രൂപത്തിൽ വ്യാകുലപ്പെടുകയും ആശങ്കപ്പെടുകയുമാണോ നമ്മൾ ചെയ്യേണ്ടത്? അതൊന്നുമല്ല, ഞാൻ ഇത്രയും കാലം ജീവിച്ചത് എൻ്റെ പൂർവീകരൊക്കെ ചെയ്തതുപോലെയാണ്, ഞാനും അതുപോലെയാണ്, എൻ്റെ ഉപ്പാപ്പമാരും ഞാൻ കണ്ടത് ഈ രൂപത്തിലാണ്, ഈ തരത്തിലുള്ള നാട്ടുമാമൂലുകളൊക്കെ കണ്ടുകൊണ്ടാണ് പരമ്പരാഗതമായി കൊണ്ട് ഞങ്ങൾ വളർന്നിട്ടുള്ളത്, അത് തന്നെയാണ് ഇനിയും മരണം വരെ കൊണ്ടുനടക്കാൻ ഞാൻ തയ്യാറാവുന്നത്, എനിക്ക് ഈ രൂപത്തിൽ ഖുർആനും സുന്നത്തും അനുസരിച്ച്, അതല്ലെങ്കിൽ സഹാബത്തിന്റെ ജീവിതത്തിലുണ്ടോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടോ, അവിടുത്തെ വിശ്വാസങ്ങളും ആചാരങ്ങളും എന്റെ വിശ്വാസങ്ങളും ആചാരങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ അതൊന്നു തന്നെയാണോ എന്നൊന്നും പരിശോധിക്കാൻ ഞാൻ തയ്യാറില്ല. ഞാൻ എൻ്റെ പിതാക്കന്മാരിൽ കണ്ടത് ഈ രൂപത്തിലാണ്, അതുകൊണ്ട് തൽക്കാലം ഞാൻ ഇങ്ങനെയാണ് എന്ന നിലപാടാണോ നമ്മൾ സ്വീകരിക്കേണ്ടത്? അതൊരു വിജയിക്കുന്ന കക്ഷിയുടെ സമീപനമാണോ? അതൊരു മുസ്ലിമിൻ്റെ രീതിയാണോ? സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആൻ 4-ാം അധ്യായം 59-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്താണ്? ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽയൗമിൽ ആഖിർ ദാലിക ഖൈറു വഅഹ്സനു തഅ്വീല. അള്ളാഹു സുബ്ഹാനഹു വതആല പറയാൻ, ഫഇൻ തനാസഅതും ഫീ ശൈഇൻ, നിങ്ങൾ വല്ല കാര്യങ്ങളിലും ഭിന്നാഭിപ്രായക്കാരായി കഴിഞ്ഞാൽ, വല്ല കാര്യങ്ങളിലും വ്യത്യസ്തമായ അഭിപ്രായമുള്ളവരായി കഴിഞ്ഞാൽ, ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, ആ വിഷയം നിങ്ങൾ മടക്കേണ്ടത് അള്ളാഹുവിലേക്കാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകനിലേക്കാണ്. ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽയൗമിൽ ആഖിർ, നിങ്ങൾ അന്ത്യദിനത്തിലും അള്ളാഹുവിലും വിശ്വസിക്കുന്ന മുഅ്മിനാണെങ്കിൽ നിങ്ങളുടെ രീതി അതാണ്. എൻ്റെ ഉപ്പാപ്പമാർ ചെയ്തത് എന്ത് എന്നല്ല, എൻ്റെ മഹല്ലി കമ്മിറ്റിക്കാർ ചെയ്തത് എന്ത് എന്നല്ല, എൻ്റെ നാട്ടുകാർ ചെയ്യുന്നത് എന്ത് എന്നല്ല, എൻ്റെ നാട്ടിലുള്ള ഭൂരിപക്ഷം ആളുകൾ പ്രവർത്തിക്കുന്നത് എന്ത് എന്നല്ല, അവരുടെ വിശ്വാസവും അവരുടെ കർമ്മങ്ങളും എന്ത് എന്നതല്ല, മറിച്ച് ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, അള്ളാഹുവിലേക്കും അള്ളാഹുവിൻ്റെ പ്രവാചകനിലേക്കുമാണ് അവർ മടക്കേണ്ടത്. ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽയൗമിൽ ആഖിർ, അടിവരയിട്ട് മനസ്സിലാക്കേണ്ട വിഷയം അതാണ്. അന്ത്യദിനത്തിലും അള്ളാഹുവിലും വിശ്വസിക്കുന്ന ഒരു മുഅ്മിനാണ് നിങ്ങളെങ്കിൽ ഇപ്രകാരമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. സഹോദരങ്ങളെ, ഇത് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിലേക്കും മടക്കാൻ പറയുന്നു, പ്രവാചകനിലേക്കും മടക്കാൻ പറയുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ ഖുർആനും ഹദീസുമാണ്. അള്ളാഹുവിലേക്കും അള്ളാഹുവിൻ്റെ പ്രവാചകനിലേക്കും മടക്കുക എന്നാൽ, അള്ളാഹുവിലേക്കും മടക്കുക എന്നാൽ ഖുർആനിലേക്കും മടക്കുക, ഖുർആൻ പരിശോധിക്കുക എന്നുള്ളതാണ്. അതേ രൂപത്തിൽ തന്നെ പ്രവാചകനിലേക്കും മടക്കുക എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ സദസ്സിൽ പോയി സംശയങ്ങൾ ദൂരീകരിക്കാൻ മഹാന്മാരായ സ്വഹാബത്തിന് കഴിയുമായിരുന്നു. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു, വഫാത്തായി പോയി. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം വിശ്വാസികളുടെ മതപരമായ പ്രശ്നങ്ങളിൽ ആരാണ് വിധി പറയുക? അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുള്ളത്. അതേ രൂപത്തിൽ തന്നെ ഖുർആനിനും അതുപോലെ തന്നെ ഹദീസുകൾക്കും പ്രവാചകന്റെ ചര്യകൾക്കും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് രൂപീകരിക്കപ്പെടുന്ന ഇജ്മാഉം ഖിയാസും വിശ്വാസികൾക്ക് പ്രമാണമാണ്. അടിസ്ഥാന പ്രമാണങ്ങൾ ഖുർആനും സുന്നത്തുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നുകൂടെ വ്യക്തമാക്കിക്കൊണ്ട് അവിടുത്തെ ഖുതുബത്തുൽ വദാഇൽ അന്ത്യം പ്രഭാഷണത്തിൽ, അവസാന പ്രഭാഷണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായി അത് നമുക്ക് പഠിപ്പിച്ചു തന്നു. തറക്തു ഫീകും അംറൈൻ ലൻ തദുല്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത്ത നബിയിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, തറക്തു ഫീകും അംറൈൻ, രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ വിട്ടേച്ചാണ് പോകുന്നത്. ലൻ തദുല്ലു മാ തമസ്സക്തും ബിഹിമാ, അത് രണ്ടും നിങ്ങൾ മുറുകെ പിടിച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിട്ടേച്ചു പോകുന്ന ആ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ, ലൻ തദുല്ലു, നിങ്ങൾ വഴിപിഴച്ചു പോവില്ല, നിങ്ങൾ വഴിപിഴച്ചു പോവില്ല. ഏതെല്ലാമാണ് ആ രണ്ട് കാര്യങ്ങൾ? ഒന്ന് കിതാബല്ലാഹ്, അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ്, വിശുദ്ധ ഖുർആനാണ്. വസുന്നത്ത് നബിയിഹി, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
സുന്നത്തുമാണ്. സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം. പ്രവാചകന്റെ സുന്നത്ത് അതേ രൂപത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ മറ്റൊരിക്കൽ പറഞ്ഞത്, അത്തരം അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുമ്പോൾ അലൈക്കും ബിസുന്നതി, നിങ്ങൾ എന്റെ സുന്നത്ത് മുറുകെ പിടിക്കണേ. വസുന്നത്തുൽ ഖുലഫാഇ റാശിദീന മഹ്ദിയീന മിൻ ബഅദി, എന്റെ ശേഷം കടന്നു വരുന്ന മഹാന്മാരായ ഖുലഫാഇ റാശിദുകളുടെ ചര്യയെ നിങ്ങൾ മുറുകെ പിടിക്കണേ. തമസ്സകൂ ബിഹാ വഅദ്ദു അലൈഹ ബിന്നവാജിദ്, അത് നിങ്ങൾ മുറുകെ പിടിക്കണം, അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കണം എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. സഹോദരങ്ങളെ, ഈ പ്രമാണങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു പരിശോധന നമ്മൾ ഓരോരുത്തരും നടത്തണം. എന്റെ വിശ്വാസം നിഷ്പക്ഷമായി ഏതെങ്കിലും ഒരു സംഘടനയെയല്ല, ഏതെങ്കിലും നമ്മുടെ നാടുകളിൽ കാണുന്ന ഗ്രൂപ്പുകളെയല്ല, മറിച്ച് നാം വ്യക്തിപരമായി നമ്മൾ പരിശോധിക്കുക. എൻ്റെ നമസ്കാരം, എൻ്റെ നോമ്പ്, എൻ്റെ വിശ്വാസം, എൻ്റെ രീതികൾ, എൻ്റെ ജീവിതക്രമങ്ങൾ, എൻ്റെ ആചാരങ്ങൾ, എൻ്റെ അനുഷ്ഠാനങ്ങൾ, ഞാൻ കൊണ്ടു നടക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇസ്ലാമികപരമായ കാര്യങ്ങൾ, ഇത് ഖുർആനിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണോ? ഖുർആൻ പരിശോധിച്ചാൽ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ എനിക്ക് കാണാൻ കഴിയുമോ? അതല്ലെങ്കിൽ നാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളുടെ പാതയിലാണോ ഉള്ളത്? ഓരോ ആളുകളും പരിശോധിക്കുക, സ്വഹാബത്തും സ്വഹാബത്തിന്റെ പാതയിലാണോ നമ്മൾ ഉള്ളത്? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറഞ്ഞത്, ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ട് ഞാൻ ജീവിച്ചിരിക്കുന്ന നൂറ്റാണ്ടാണ്. സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അതിനോട് തൊട്ടടുത്ത നൂറ്റാണ്ട്, പിന്നീട് അതിനോട് തൊട്ടടുത്ത നൂറ്റാണ്ട്. സഹോദരങ്ങളെ, നമ്മൾ പരിശോധിക്കുക, നമ്മളൊരു വിശ്വാസം കൊണ്ടു നടക്കുന്നുണ്ട് എങ്കിൽ ആ വിശ്വാസം ആ മൂന്ന് നൂറ്റാണ്ടിൽ ഉള്ളതാണോ? ഖുർആൻ പഠിപ്പിച്ച വിശ്വാസമാണോ? പ്രവാചകൻ പഠിപ്പിച്ച വിശ്വാസമാണോ? അവിടുത്തെ സ്വഹാബത്തിലുള്ള വിശ്വാസമാണോ? പരിശോധിക്കണം നമ്മൾ. അത്തരത്തിലുള്ള ഒരു ആചാരം നമ്മുടെ നാട്ടിലുണ്ട് എങ്കിൽ, ഏതെങ്കിലും ഒരു മാമൂലുണ്ട് എങ്കിൽ, ഏതെങ്കിലും പരമ്പരാഗതമായി നമ്മൾ കേട്ടിട്ടുള്ള അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ നമ്മുടെ നാടുകളിലുണ്ട്, നമ്മൾ അതിൽ പങ്കാളികളാകുന്നുണ്ട് എങ്കിൽ, സഹോദരങ്ങളെ, ഭൂരിപക്ഷത്തിൻ്റെ കൂടെയോ മഹല്ലുകളുടെ കൂടെയോ അതല്ലെങ്കിൽ പിതാക്കന്മാരെ അനുകരിച്ചുകൊണ്ടോ അല്ല നമ്മൾ ജീവിക്കേണ്ടത്, മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാരത്രിക ലോകത്തെ വിജയിക്കുന്ന കക്ഷികളുടെ അടയാളമായി പറഞ്ഞത്, മാ അന അലൈഹി അസ്ഹാബി അൽയൗം, ഞാനും എൻ്റെ സ്വഹാബത്തും ഇന്ന് ഏതൊരു വിശ്വാസവും ആചാരവും അനുഷ്ഠാനവും ഉൾക്കൊണ്ടുകൊണ്ടാണോ ജീവിക്കുന്നത്, അത് അതേപടി ഖിയാമത്ത് നാൾ വരെ കൊണ്ടുപോകുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്, അവരാണ് ഫിർഖത്തുൻ നാജിയ, അവരാണ് അഹ്ലു സുന്ന വൽ ജമാഅ, അവരാണ് അത്വാഇഫത്തുൽ മൻസൂറ. സഹോദരങ്ങളെ, നമ്മൾ പരിശോധിക്കുക, നമ്മുടെ മുഴുവൻ വിശ്വാസങ്ങളും കർമ്മങ്ങളും ആചാരങ്ങളും എല്ലാം നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കണം. കാരണം ഇത് അള്ളാഹുവിൻ്റെ മതമാണ്, ഇത് അള്ളാഹുവിൻ്റെ മതമാണ്, ഇത് വഹീ മുഖേന കടന്നു വന്ന മതമാണ്. ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ തലച്ചോറിൽ വരുന്ന ആശയങ്ങൾക്കനുസരിച്ചുകൊണ്ട് മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കപ്പെടാൻ പാടില്ലാത്ത മതമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ ഈ മതം പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്, പ്രവാചകനാൽ പൂർത്തീകരിക്കപ്പെട്ട മതമാണ്. ഇനി ഈ മതത്തിലേക്ക് അൽയൗമ അക്മൽ തുലക്കും ദീനക്കും പ്രഖ്യാപിച്ചതാണ്. ഈ മതം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു, അഥവാ മഹാന്മാരായ മുഫസ്സിറുകൾ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പഠിപ്പിക്കുന്നത് കാണാം. ഈ മതം പൂർത്തീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇനി ഇതിനകത്തേക്ക് ഒന്ന് കൂട്ടൽ ആഡ് ചെയ്യൽ ആവശ്യമില്ലാത്ത രൂപത്തിൽ, അത് പോരാ ഇതും കൂടെ ആവാം എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒന്ന് കൂട്ടിച്ചേർക്കൽ ആവശ്യമില്ലാത്ത രൂപത്തിൽ ഈ മതം പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതല്ലെങ്കിൽ അത് ശരിയല്ല, അത് നമുക്ക് വേണ്ട, അത് ആവശ്യമില്ല, അത് നമുക്ക് വെട്ടിക്കുറയ്ക്കാം എന്ന രൂപത്തിൽ, ഒന്ന് കുറയ്ക്കേണ്ടതില്ലാത്ത രൂപത്തിൽ അൽയൗമ അക്മൽതുലക്കും, ഇന്ന് ഈ മതം പൂർത്തീകരിക്കപ്പെട്ടു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചത്. ആ പൂർത്തീകരിക്കപ്പെട്ട മതത്തിലേക്ക് പിന്നീട് വല്ലതും കടന്നുകൂടിയിട്ടുണ്ടോ? അങ്ങനെ കടന്നുകൂടിയത് എന്റെ ജീവിതത്തിലുണ്ടോ? എന്റെ വിശ്വാസം, എന്റെ കർമ്മങ്ങൾ, എന്റെ ആചാരങ്ങൾ, അത് അത്തരത്തിലുള്ള ഏതെങ്കിലും
ബിദ്അത്തുകൾ മുഹ്ദസാത്തുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരിചയമില്ലാത്ത അവിടുത്തെ സ്വഹാബത്തിന് പരിചയമില്ലാത്ത അത്തരം ഉത്തമരായ മൂന്ന് നൂറ്റാണ്ടിലെ മഹാന്മാർക്ക് സലഫുകൾക്ക് പരിചയമില്ലാത്ത ഏതെങ്കിലും കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും എന്റെ ജീവിതത്തിന്റെ എന്റെ വിശ്വാസങ്ങളിൽ എന്റെ കർമ്മങ്ങളിൽ കടന്നുകൂടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. അങ്ങനെ ഉണ്ട് എങ്കിൽ അവ മാറ്റി നിർത്തി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന ആ രീതികളിലേക്ക് ആ വിശ്വാസങ്ങളിലേക്ക് ആ ആചാരങ്ങളിലേക്ക് നമ്മൾ മടങ്ങിപ്പോകുമ്പോഴാണ് അൽ ഫിർഖത്തുൻ നാജിയ നാം ആ ഫിർഖത്തുൻ നാജിയയിൽ ഉൾപ്പെടുന്നുള്ളൂ, നാം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ ഉൾപ്പെടുന്നുള്ളൂ. ഈ വിഷയം ഗൗരവത്തോടുകൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കുകയും പാരത്രിക ലോകത്ത് ആ വിജയിക്കുന്ന കക്ഷികളിൽ ഉൾപ്പെടാൻ നമ്മൾ സദാ പരിശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.